നമസ്കാരം. ഛത്തീസ്ഗഡിൽ കൊല്ലപ്പെട്ട 22 ധീര ജവാന്മാരുടെ വീരമൃത്യുവിന് പകരം ചോദിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് CRPF. പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമി എന്ന മാവോയിസ്റ്റ് സംഘടനയാണ് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇവർക്ക് ശക്തമായ തിരിച്ചടി നൽകാനാണ് CRPFന്റെ തീരുമാനം. അതേസമയം ഛത്തീസ്ഗഡിന്റെ ഉൾപ്രദേശങ്ങളടക്കം മാവോവാദി വിരുദ്ധ മുന്നേറ്റത്തിന് സജ്ജമാകുന്നതിന്റെ മോഹഭംഗമാണ് സുരക്ഷാസേനയ്ക്കെതിരായ അതിക്രമങ്ങൾക്ക് കാരണമായത്. ജോഗാഗുന്ദാമിൽ ഓപ്പറേഷൻ നടത്തി തിരിച്ചുവന്ന സുരക്ഷാ സൈനികർക്ക് നേരെ മാവോയിസ്റ്റുകൾ അപ്രതീക്ഷിത ഗ്രനേഡ് ആക്രമണം നടത്തുകയായിരുന്നു. ഒരു വേള പകച്ചുപോയെങ്കിലും സേന പ്രത്യാക്രമണം ആരംഭിച്ചു. ആദ്യ ആക്രമണത്തിൽ പരിക്കേറ്റവരെ ചികിത്സ നൽകാൻ മാറ്റുന്നതിനിടയിൽ വീണ്ടും പീപ്പിൾസ് ആർമി സംഘം യന്ത്രത്തോക്കുപയോഗിച്ച് വെടിയുതിർത്തു. സുരക്ഷാ സേനാംഗങ്ങൾ താവളത്തിൽ തിരിച്ചെത്തിയ ശേഷമാണ് 21 അംഗങ്ങളെ കാണുന്നില്ലെന്ന് മനസ്സിലായതും തിരച്ചിൽ നടത്തിയതും. കുറച്ച് ജവാന്മാരുടെ തോക്കുകൾ മാവോയിസ്റ്റ് മോഷ്ടിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിൽ നിരവധി മാവോയിസ്റ്റുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ ബിജാപൂർ സുക്മ ജില്ലകളുടെ അതിർത്തിയിലെ വനമേഖലയിലാണ് അപ്രതീക്ഷിതമായ ആക്രമണം സൈനികർക്ക് നേരെ നടന്നത്. മാവോയിസ്റ്റ് സ്വാധീനമുള്ള ബസ്തർ വനമേഖലയിൽ വെള്ളിയാഴ്ച രാത്രി മുതൽ അർദ്ധസൈനിക വിഭാഗങ്ങളുടെ സംയുക്ത സേനയിൽപ്പെട്ട 2000 പേർ പ്രത്യേകം തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇതിലുൾപ്പെട്ട സൈനികരാണ് ആക്രമണത്തിന് ഇരയായത്. താരം എന്ന സ്ഥലത്ത് നിന്ന് ജോനഗുഡ എന്ന വനപ്രദേശത്തേക്കുള്ള പെട്രോളിംഗ് സംഘമാണ് അപ്രതീക്ഷിത ആക്രമണത്തിൽപ്പെട്ടത്. ഏറ്റുമുട്ടൽ നടന്ന പ്രദേശത്ത് നിന്ന് 22 രക്തത്തിൽ കുളിച്ച മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. 7 CRPF ജവാന്മാരെ പരിക്കുകളോടെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇവർ അപകടനില തരണം ചെയ്തതായി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 4 മണിക്കൂറോളം സൈനികരും മാവോയിസ്റ്റുകളും തമ്മിൽ വെടിവയ്പ് തുടർന്നു. മാവോയിസ്റ്റുകളുടെ ഭാഗത്തും കനത്ത ആൾനാശമുണ്ടായെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. അതേസമയം ആക്രമണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നതായി രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ട്വീറ്റ് ചെയ്തു. കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നു. രാജ്യം ഈ വേദനയിൽ പങ്കുചേരുന്നു. ഈ ആത്മസമർപ്പണം ഒരിക്കലും ഇന്ത്യ മറക്കില്ല. ഇതായിരുന്നു രാഷ്ട്രപതിയുടെ ട്വീറ്റ്. ജീവൻ ബലി കഴിച്ച ജവാന്മാർക്ക് മുന്നിൽ തലകുനിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ട്വീറ്റ് ചെയ്തു. സമാധാനത്തിന്റെയും പുരോഗതിയുടെയും ശത്രുക്കൾക്കെതിരെയുള്ള യുദ്ധം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ജവാന്മാർക്ക് അനുശോചനം അറിയിച്ചു. കാണാതായ ജവാന്മാരെ കണ്ടെത്താനും രക്ഷിക്കാനും ഉടൻ സർക്കാർ ശ്രമിക്കണം. സംസ്ഥാന സർക്കാർ വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അനുശോചനം രേഖപ്പെടുത്തി. CRPF ഡയറക്ടർ ജനറൽ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് തിരിച്ചടി ശക്തമാക്കുവാൻ ഒരുങ്ങുകയാണിപ്പോൾ. ഛത്തീസ്ഗഡിലെ റായിപൂരിൽ നിന്ന് 500 കിലോമീറ്റർ അകലെ ജോനാഗുഡയ്ക്കടുത്തുള്ള വനത്തിലൂടെ നീങ്ങുമ്പോഴാണ് പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമി ബറ്റാലിയനിൽപ്പെട്ട മാവോവാദികൾ ശനിയാഴ്ച ഉച്ചയോടെ വെടിയുതിർത്തത്. 2 കിലോമീറ്ററോളം നീളമുള്ള വനപാതയിൽ 200 ജവാന്മാർ 500 മാവോവാദികൾക്ക് മുന്നിൽ കുടുങ്ങുകയായിരുന്നു. സൈനികരെ മാർക്ക് ചെയ്തുകൊണ്ടായിരുന്നു മാവോയിസ്റ്റുകൾ നീങ്ങിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കാരണം റോക്കറ്റ് ലോഞ്ചറുകൾ അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നു ജവാന്മാർക്ക് പ്രതിരോധിക്കേണ്ടി വന്നത്. CRPFലെ ബസ്തരിയ ബറ്റാലിയനിൽപ്പെട്ട ജവാന്മാരും പ്രത്യേക പരിശീലനം നേടിയ കോബ്ര യൂണിറ്റിലുള്ളവരും ജില്ലാ റിസർവ് ഗാർഡ് അംഗങ്ങളുമാണ് മാവോവാദികളെ നേരിടാൻ പോയത്. തെക്കൻ ബസ്തറിലെ കാടുകളിൽ മാവോവാദി വേട്ടയ്ക്കായി സംയുക്ത സേനയിലെ 2000 അംഗങ്ങളെയാണ് വെള്ളിയാഴ്ച രാത്രി നിയോഗിച്ചത്. താരം, ഉസൂർ, പാമേട്, മിൻബ, നരാസാപുരം എന്നിവിടങ്ങളിലായിരുന്നു തിരച്ചിൽ നടന്നത്. താരം CRPF ക്യാമ്പിന്റെ 15 കിലോമീറ്റർ മാത്രം അകലെയാണിത്. യന്ത്രവൽകൃത തോക്കുകളും റോക്കറ്റ് ലോഞ്ചറുകളും അടക്കമാണ് മാവോവാദികൾ ഉപയോഗിച്ചത്. മത്വി ഹിത്മ എന്ന ഗറില്ല കമാൻഡറാണ് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കണ്ടാൽ ചോരയോട്ടമുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന ശരീരപ്രകൃതമാണെങ്കിലും ചോര മരവിപ്പിക്കുന്ന രീതിയിലുള്ള കൊല നടത്തുന്നതിൽ അഗ്രഗണ്യനാണ് ഹിത്മ എന്നാണ് സൈനികർ പറയുന്നത്. 27 14 ജില്ലകളിലും മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഛത്തീസ്ഗഡിലെ ഇപ്പോഴത്തെ പേടി സ്വപ്നമാണ് പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമി ഏരിയ കമാൻഡറായ മത്വി ഹിത്മ എന്ന ഹിത്മാലു. 90s അവസാനത്തോടെ മാവോയിസ്റ്റായി മാറിയ ഹിത്മ സംസ്ഥാനം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകങ്ങളുടെ സൂത്രധാരനാണെന്ന് അധികൃതർ പറയുന്നു. ദണ്ഡകാരണ്യദളത്തിലെ അംഗമായിരുന്ന ഹിത്മ 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂവെങ്കിലും പിന്നീട് സ്വയം പഠനത്തിലൂടെ ഇംഗ്ലീഷിൽ പ്രാവീണ്യം നേടി. ആക്രമണം നടക്കുമ്പോൾ ഹിത്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. 3 വലയങ്ങളുള്ള സുരക്ഷാ സംഘത്തിന് നടുവിലാണ് ഹിത്മയുടെ സഞ്ചാരം. 1 കിലോമീറ്റർ ചുറ്റളവിൽ റോക്കറ്റ് ലോഞ്ചറുകളും തോക്കുകളും മൊബൈൽ ജാമറുമായി 250 പേരുള്ള ആദ്യ സംഘം, പിന്നീട് 500 മീറ്റർ ചുറ്റളവിൽ മറ്റൊരു സംഘം, 200 മീറ്റർ ചുറ്റളവിൽ മൂന്നാമത്തെ സംഘം.
ശനിയാഴ്ച സുരക്ഷാ സൈനികരുമായി ഏറ്റുമുട്ടിയവർ ഹിത്മയുടെ ആദ്യ സംഘത്തിലെ അംഗങ്ങളാണോ അതോ ഹിത്മ തന്നെയാണോ അവിടെ ഉണ്ടായിരുന്നതെന്നും ആശയക്കുഴപ്പങ്ങളുണ്ട്. ഗറില്ല യുദ്ധമുറകളിൽ പരിശീലനം സിദ്ധിച്ച ബസവരാജുവും ഇപ്പോൾ ഹിത്മയുടെ തലപ്പത്തെത്തിയതോടെ മാവോയിസ്റ്റുകൾ ആക്രമണ രീതികൾ മാറ്റുന്നതായും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. സാധാരണ അതീവ പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്ന ഇവർ ഇത്തവണ തൊട്ടടുത്തു നിന്നും വെടിവെച്ചതായും തെളിവുകളുണ്ട്. മാവോയിസ്റ്റുകളുടെ കേന്ദ്ര സമിതിയിലെ ഏറ്റവും ചെറുപ്രായക്കാരനായി ഹിത്മയെപ്പറ്റി ആദ്യമായി കേട്ടു തുടങ്ങിയത് 2013 മുതിർന്ന കോൺഗ്രസ് നേതാക്കളടങ്ങിയ 25 പേരെ കൊലപ്പെടുത്തിയതോടെയാണ്. പിന്നീട് അങ്ങോട്ട് ബസ്തർ മേഖലയിലെ പ്രധാന ആക്രമണങ്ങൾക്ക് പിന്നിലെല്ലാം ഹിത്മയുണ്ട്. സുക്മ ജില്ലയിലെ പൂർവതി ഗ്രാമത്തിൽ നിന്നുള്ള ഇയാൾക്ക് മാവോയിസ്റ്റുകൾക്കിടയിലെ ഗോത്രവർഗമുഖമെന്ന പരിഗണനയിലാണ് പലരെ മറികടന്ന് സ്ഥാനക്കയറ്റം നൽകിയതെന്നും പറയപ്പെടുന്നു. അതേസമയം 22 ജവാന്മാരുടെ വീരമൃത്യുവിന് പകരം ചോദിക്കാൻ സൈന്യം ഒരുങ്ങിയിരിക്കുകയാണ്. ഹിത്മയുടെ അന്ത്യമടുത്തു എന്ന സന്ദേശം ഇതിനോടകം തന്നെ സൈന്യം നൽകി കഴിഞ്ഞു. മാവോയിസ്റ്റുകളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്ന സുക്മ ബിജാപൂർ മേഖലയിൽ സുരക്ഷാ സൈനികർ ആധിപത്യം ഉറപ്പിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് പിന്നിലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അന്തിമ യുദ്ധമെന്നാണ് ഇപ്പോഴത്തെ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് സൈന്യം നൽകിയിരിക്കുന്ന പേര്. പോലീസിന് വിവരം നൽകുന്ന ഗ്രാമീണരെ മാവോയിസ്റ്റുകൾ കൊലപ്പെടുത്താൻ തുടങ്ങിയതും ഇപ്പോഴാണ്. നേരത്തെ കടുത്ത പീഡനങ്ങൾക്ക് ശേഷം വിട്ടയക്കുമായിരുന്നു. ചെറിയ വിവരം കൈമാറുന്നവരെ പോലും കൊലപ്പെടുത്തണമെന്നത് ഹിത്മയുടെ നിർദ്ദേശമായിരുന്നുവെന്നാണ് അധികൃതർ പറയുന്നത്. മാവോയിസ്റ്റ് നിയന്ത്രണത്തിലായിരുന്ന 10,000 ചതുരശ്ര കിലോമീറ്ററോളം സേന പിടിച്ചടക്കി കഴിഞ്ഞു. മാവോയിസ്റ്റുകൾക്ക് പൂർണ്ണ നിയന്ത്രണമുള്ള മേഖലകളിലേക്കും സുരക്ഷാ സേന കടക്കാൻ തുടങ്ങിയതോടെയാണ് ആക്രമണങ്ങൾക്ക് മൂർച്ച കൂടിയത്. അടുത്തിടെ ഈ മേഖലകളിൽ 19 പുതിയ സൈനിക ക്യാമ്പുകൾ സ്ഥാപിച്ചു. സർക്കാർ ആവശ്യപ്പെട്ട 7 CRPF ബറ്റാലിയനുകളിൽ 5 കൂടി വന്നതോടെ ഗ്രാമീണർ കൂടുതലായി മാവോയിസ്റ്റുകളെ കുറിച്ച് വിവരം നൽകാൻ തുടങ്ങി. പോലീസിന് വിവരം കൈമാറിയെന്ന സംശയത്തിൽ മോദിയാമി വിജ എന്ന ഡിവിഷൻ കമ്മിറ്റി അംഗത്തെ വെടിവെച്ച് മാവോയിസ്റ്റുകൾ കൊലപ്പെടുത്തിയിരുന്നു. 6 30 ഗ്രാമീണരെയാണ് ക്രൂരമായി മാവോയിസ്റ്റുകൾ കൊലപ്പെടുത്തിയത്. ഇവരിൽ ഭൂരിഭാഗം പേരും ആദിവാസികളാണ്. ഒളിഞ്ഞിരുന്ന് ആക്രമണം നടത്തുകയാണ് മാവോയിസ്റ്റുകൾ ചെയ്യുന്നത്. മാവോയിസ്റ്റ് സംഘം വളഞ്ഞ് ആക്രമിച്ചു. 4 നിന്നും ഒരേ സമയം ഇവർ തലങ്ങും വിലങ്ങും വെടിയുതിർക്കുകയായിരുന്നു. ഒരു ഇൻസ്പെക്ടർ തിരനിറയ്ക്കുന്നതിനിടെ ചാടി വീണ മാവോയിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ ശേഷമാണ് വെടിയുതിർത്തത്. മരിച്ച സൈനികരുടെ കൈവശമുള്ള 2 ആയുധങ്ങൾ, ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ, ഷൂസുകൾ തുടങ്ങിയവ മാവോയിസ്റ്റുകൾ കൊണ്ടുപോയി. ഗ്രാമപാതയിലും പാടത്തും ചിതറിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുമായുള്ള ഏറ്റുമുട്ടലിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2010 April 6 രാജ്യം കണ്ട ഏറ്റവും വലിയ മാവോയിസ്റ്റ് ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 76 സുരക്ഷാ സൈനികരാണ് വീരമൃത്യു വരിച്ചത്. തലസ്ഥാനമായ റായ്പൂരിൽ നിന്ന് 600 കിലോമീറ്റർ അകലെ ദന്തേവാഡ ജില്ലയിലെ മുക്രാന വനത്തിൽ രാവിലെ 6 ആക്രമണം നടന്നത്. മാവോയിസ്റ്റുകളെ തുരത്താനുള്ള ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് ഒരുക്കങ്ങൾക്കായി ഒരു പാത തുറന്ന് മടങ്ങുകയായിരുന്ന CRPF പോലീസ് സംയുക്ത സംഘത്തെ കെണിയിൽപ്പെടുത്തി ആക്രമിക്കുകയായിരുന്നു മാവോയിസ്റ്റുകൾ അന്ന് ചെയ്തത്. വെബ് ഡെസ്ക് തത്വമേനുസ്.